ഈ ഓണക്കാലത്ത് നമ്മൾ ധാരാളം പായസങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഞാനിന്ന് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പായസമാണ് തയ്യാറാക്കി കാണിക്കുന്നത്. മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള പായസം. നമുക്കറിയാം മധുരക്കിഴങ്ങ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണെന്ന്, വെജിറ്റബിൾ ആണെന്ന്. അപ്പം ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ട് എങ്ങനെയാണ് പായസം തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് ശരിക്കും പാൽപ്പായസത്തിനൊക്കെ പകരം വയ്ക്കാവുന്ന ഒരു പായസമാണ് കേട്ടോ. ഇതിനായിട്ട് ഇത് മധുരക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചീകി വെച്ചേക്കുന്നതാണ്. ഇത് ചേർക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിത് ചവ്വരി കുതിർത്ത് വെച്ചേക്കുന്ന ചവ്വരിയാണ്, ഇതുകൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഏത്തപ്പഴം ചേർക്കുന്നുണ്ട്. ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണിത്, ഇതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മധുരക്കിഴങ്ങും അതുപോലെ തന്നെ ചവ്വരിയും ഏത്തപ്പഴവും കൂടി നമ്മൾ ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പ്രഷർ കുക്കറിൽ ഒരു വിസിൽ അടിച്ചാൽ മതിയാവും, അപ്പോഴത്തേക്കും നമുക്ക് വെന്ത് കിട്ടും. ഈ പാത്രത്തിൽ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കിസ്മിസ് നമ്മൾ കഴുകി വെച്ചേക്കുന്നതാണ്, ഇത് ചേർത്ത്. കുക്കർ ഒരു വിസിലടിച്ചു, നമുക്ക് തീ നിർത്താം. ഇതാ ഇത് കിസ്മിസ്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം കുക്കർ തുറന്ന് നമുക്ക് എടുക്കാം. ഇതാ കിസ്മിസ് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നട്ട്സ് ചേർക്കാം. ഇതാ ഞാൻ കുറച്ച് കൊപ്ര എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് ചെറുതായിട്ട് അരിഞ്ഞതാണ്. തേങ്ങാക്കൊത്തെടുത്താലും മതി, എനിക്ക് ഉണങ്ങിയ തേങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതെടുത്തതാണ്. ഇതും കൂടി നമുക്കൊന്ന് വരട്ടിയെടുക്കാം. നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതാ ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്ക് തീ കുറയ്ക്കാം. ഇനി നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് അധികം വെള്ളമില്ലാതെ ഉരുക്കി വെച്ചേക്കുന്ന ശർക്കരയാണ് ഇത്. ശർക്കര പായസമാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പശുവിൻപാലാണ് ചേർക്കുന്നത്, തേങ്ങാപ്പാലല്ല. നമുക്കിതിലേക്ക് പാലും ചേർക്കാം. ഇതാ നമ്മൾ മധുരക്കിഴങ്ങും അതുപോലെ തന്നെ ഏത്തപ്പഴവും ചവ്വരിയും കൂടി കുറച്ച് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. എല്ലാം നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്ക് നല്ല കുറുകി കിട്ടിയിട്ടുണ്ട്. കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. അധികം കണ്ടൻസ് മിൽക്കിൻ്റെ ആവശ്യമില്ല, ഒരു ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്താൽ മതി. കുറച്ചൊന്നൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത്. ഇനി നമുക്ക് ബാക്കി പാലും കൂടിയും ചേർത്ത് നമുക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കിയെടുക്കാം. നന്നായിട്ട് ചൂടായി, നമുക്ക് തീ നിർത്താം. ഇനി ഇത് ഏലക്കാപ്പൊടിയാണ്, ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി വിതറി കൊടുക്കാം. ഇതാ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് പാർത്താം.
തേങ്ങാപ്പാൽ ചേർത്തും ഈ പായസം തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ പഞ്ചസാര ചേർത്തും നമുക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർക്കാം, അല്ലെങ്കിൽ പശുമ്പാലിന് പകരം നമുക്ക് തേങ്ങാപ്പാലും ചേർത്ത് ഈ പായസം തയ്യാറാക്കാവുന്നതാണ്. ഇത് നമ്മളിന്ന് തയ്യാറാക്കിയത് മധുരക്കിഴങ്ങും അതുപോലെ ചൗവരിയും ഏത്തപ്പഴവും എല്ലാം ചേർത്തിട്ടുള്ളൊരു ഓണപ്പായസമാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.